ലുധിയാന സ്ഫോടനത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് ഇപ്പോൾ തെളിവില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിക്കും. ലുധിയാന സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാന്റെയും ഖാലിസ്ഥാൻ സംഘങ്ങളുടെയും പങ്കുണ്ടെന്ന സംശയം ഉയർന്നിരുന്നു. എന്നാൽ ഇരുകൂട്ടരുടെയും പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ ലഭ്യമല്ലെന്ന് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പറഞ്ഞു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചത്. ഉയർന്ന ഗ്രേഡിലുള്ള സ്ഫോടക വസ്തു ഉപയോഗിച്ചതായും ചന്നി അറിയിച്ചു. भी पहला मैं वो भी थोड़ा दसना चाहते हैं ते बाकी जो तुसी कहोगे वो भी गम गल्ला करांगे. സ്ഫോടനത്തിൽ ചാവേർ ആക്രമണ സാധ്യത പഞ്ചാബ് പോലീസ് തള്ളിക്കളയുന്നില്ല. കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിപ്പോയിട്ടുണ്ട്. അതേസമയം സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയുടെ പിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളാകാമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. അതേസമയം സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയുടെ പിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളാകാമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. ചെങ്കോട്ട സംഭവത്തിനു ശേഷം ഖാലിസ്ഥാൻ സംഘങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനെക്കുറിച്ച് ഏജൻസികൾ ശക്തമായ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. പാകിസ്ഥാന്റെ പിന്നിലൂടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിരവധി ശ്രമങ്ങൾ സംസ്ഥാന പോലീസുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലൂടെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. കോടതിയിൽ നടന്ന സ്ഫോടനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഞെട്ടൽ രേഖപ്പെടുത്തി. സുരക്ഷാ ഏജൻസികൾ കോടതികൾക്ക് ശക്തമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചീഫ് ജസ്റ്റിസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.